അന്ന സെബാസ്റ്റ്യൻ എന്ന ഒരു യുവതി കഴിഞ്ഞ ദിവസം തൊഴിൽ കേന്ദ്രത്തിൽ കുഴഞ്ഞു വീണ് മരിക്കാനിടയായി. ഒരു ദിവസം 16 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ അവർ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങേയറ്റം വേദനയുണ്ടാക്കിയ ഒരു മരണമാണിത്. ഇത് അന്ന സെബാസ്റ്റ്യന്റെ മരണത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടെന്ന പ്രശ്നമല്ല. രാജ്യത്താകമാനമുള്ള കോർപ്പറേറ്റുകളുടെ കമ്പനികളിൽ ഇതുപോലെ ഒരു സമയപരിധിയുമില്ലാതെ സുരക്ഷിതത്വമില്ലാതെ നിരവധി യുവാക്കൾ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുമ്പോൾ കിട്ടാവുന്ന ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു പ്രവണതയായി യുവജന സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന വിഭാഗത്തിന് മതിയായ സംരക്ഷണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. അതിന് ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള നിയമത്തിൻ്റെ അപര്യാപ്തതയുണ്ടെങ്കിൽ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടി വരുന്ന വിഭാഗങ്ങളെ എല്ലാം അങ്ങേയറ്റം കടുത്ത നിരാശയിലാക്കി ഇവിടെ കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രതികരണം വരികയുണ്ടായി. ധനകാര്യമന്ത്രിയുടെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ധ്യാനവും വിശ്വാസവും, ഇതാണ് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടുന്ന നിലപാട്. സമ്മർദ്ദമുണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി ധ്യാനവും വിശ്വാസവുമാണ് ഇതിന് മോചനം നൽകേണ്ടത്. ഇതിന് അനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടി സ്കൂളുകളിൽ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മോചനം നേടുന്നതിന് വേണ്ടിയുള്ള പഠന പരിപാടി തയ്യാറാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവർ തയ്യാറാക്കട്ടെ. പക്ഷേ ഈ 16, 20 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വരുന്ന അതുമൂലമുണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കത്തിന് ഇത് സഹായകരമല്ല. ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അവരുടെ അധ്വാനത്തിൽ കുറവ് വരണം. അതെങ്ങനെ കുറയ്ക്കാൻ കഴിയും? അവർക്ക് സുരക്ഷിതത്വം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഇത് സംബന്ധിച്ചുള്ള ഒരു നിയമനിർമ്മാണത്തിനും അവർ സന്നദ്ധമാകുന്നില്ല. ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ പ്രസ്താവനയാണ് കേന്ദ്ര ധനകാര്യവകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത്. ഇത് ജോലി ചെയ്യുന്ന മുഴുവൻ ജനവിഭാഗങ്ങളോടുമുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ്. ആ നിലപാടിൽ നിന്ന് അവർ മാറണം. ഇത്തരം ജോലി ചെയ്യുന്ന, പിരിമുറുക്കം അനുഭവപ്പെടുന്ന, സമ്മർദ്ദത്തിന് വിധേയമാകുന്ന യുവസമൂഹത്തിൻ്റെ സംരക്ഷണത്തിനാവശ്യമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി